Hello friends, welcome back to my channel. ഇന്ന് ഞാൻ ഹോം ടൂർ ആണ് ചെയ്യാൻ പോകുന്നത്. മുൻപ് ഞാൻ ഇതിന്റെ കിച്ചൺ ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഹോം ടൂർ ചെയ്യണമെന്ന്. അപ്പം ഇതാണ് വീടിന്റെ ഔട്ട്ഡോർ. ഈ വീടിന്റെ വിൻഡോ ഒക്കെ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. വീടിന്റെ പുറത്തൊക്കെ ഫുൾ ഗാർഡൻ ആയതുകൊണ്ട് നല്ലൊരു അട്രാക്ഷൻ ഉണ്ട്. ഇതാണ് വീടിന്റെ സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൽ രണ്ട് രീതിയിൽ സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരിടത്ത് ചെയർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു സൈഡ് ലൈറ്റ് കാണുന്നത് വുഡ് കൊണ്ട് ചെയ്തതാണ്. ഇതാണ് വീടിന്റെ മെയിൻ ഡോറ്. മെയിൻ ഡോർ തുറക്കുമ്പോൾ തന്നെ ചെറിയൊരു സ്പേസാണ് കിട്ടുന്നത്. അവിടെ ഒരു മിറർ വെച്ചിട്ട് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ പിന്നീട് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുന്ന് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ലിവിങ് റൂമാണ് കിട്ടുന്നത്. ഇവിടെ ഫ്ലോറിൽ ഇട്ടിട്ടുള്ളത് ഇറ്റാലിയൻ മാർബിളാണ്. ബെഡ്റൂമിലൊക്കെ വുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫുള്ളും സോഫ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലേക്കായിട്ട് ഒരു സിംഗിൾ സോഫയും കൂടി കൊടുത്തിട്ടുണ്ട്. ലിവിങ് റൂമിൻ്റെ ഒരു സൈഡത്തെ വാള് ഫുൾ ഇന്റീരിയർ വർക്ക് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ലിവിങ് റൂമിൽ തന്നെയാണ് ടി വിയും കൂടി കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഗ്ലാസ് കൊണ്ടുള്ള വർക്കും കൂടി ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഇവിടെ ഒരു ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ മാർബിൾ വെച്ചിട്ടുള്ള ടേബിളാണിത്. ഇവിടെ മിറർ സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഹാളിൻ്റെ ഒരു സൈഡിലായിട്ടാണ് വാഷ് ബേസ് ഉള്ളത്. ഇന്ന് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഹാളിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാർട്ടിഷൻ ചെയ്ത സ്ഥലം. ഇവിടെ നല്ലൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നല്ല അട്രാക്ഷൻ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു മിറർ ടൈപ്പ് ഫ്രെയിമും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മെയിൻ ഡോർ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്നാണ് രണ്ട് ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമും കൂടി വരുന്നത്. ഇനി നമുക്കൊരു ബെഡ്റൂം കാണാം. റൂമിൻ്റെ ഫ്ലോറിലൊക്കെ കൊടുത്തിട്ടുള്ളത് വുഡൻ ടൈപ്പാണ്. ബെഡ്റൂമിൽ ഒരുപാട് ലൈറ്റൊന്നും കൊടുത്തിട്ടില്ല. ഒരു ഡാർക്ക് തീമാണ് കൊടുത്തിട്ടുള്ളത്. റൂമിലൊരു ഇൻഡോർ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്രെയിമും കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഷെൽഫ് ബ്ലാക്ക് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. രണ്ട് ബെഡ്റൂമിൻ്റെ നടുവിലായിട്ട് ഒരു കോമൺ ബാത്റൂം എടുത്തിട്ടുണ്ട്. ഇനി ബാത്റൂം ഒന്ന് കാണാം. ഇനി നമുക്ക് ഈ വീടിൻ്റെ വേറൊരു ബെഡ്റൂം കാണാം. ഇവിടുത്തെ ഓരോ ബെഡ്റൂമും ഓരോ മോഡലിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ബെഡ്റൂമിൻ്റെ സീലിംഗ് വുഡും കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിനും ഒരു ഫ്രെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ ഷെൽഫ് മിറർ ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ബെഡ്റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഇവിടെ വലിയ മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബാത്റൂമും കൂടെ വരുന്നുണ്ട്. ഇനി ഇവിടുന്ന് വീണ്ടും നമ്മൾ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. ഇതൊരു ഓപ്പൺ കിച്ചണാണ്. ഇതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡായിട്ട് ഒരു പ്രെയർ റൂമുണ്ട്. അതിൻ്റെ ഡോറ് ഗ്ലാസ് കൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് കിഡ്സ് റൂമാണ്. കിഡ്സ് റൂം 2 കളർ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു കളർഫുൾ ഫ്രെയിമൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് തന്നെയാണ് കേട്ടോ സ്റ്റെയർ കേസും കൂടി കിട്ടുന്നത്. ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിനവിടെ കയറുന്നിട്ട് വലിയൊരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് വുഡുണ്ട്, സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ലൊരു അടിപൊളി ലൈറ്റും കൊടുത്തിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ഹാളാണ് കിട്ടുന്നത്. അവിടെ ഒരു സൈഡിലായിട്ട് സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, സോഫ ഒക്കെ കൊടുത്തിട്ട്. ഇവിടുത്തെ വാളും താഴെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർകേസിൽ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് സോഫ ഒക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരെ ലെഫ്റ്റ് സൈഡിൽ പോകുമ്പോൾ ഒരു സ്റ്റഡി ഏരിയ ആണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു ബെഡ്റൂം കാണാം. ഈ ബെഡ്റൂമിൻ്റെ ബെഡ്റൂം ടൂർ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ബെഡ്റൂം കയറുമ്പോൾ തന്നെ നമുക്കൊരു ലിവിങ് റൂം പോലെയാണ് കിട്ടുന്നുള്ളത്. സോഫയൊക്കെ ഇട്ടിട്ട് ഒരു സൈഡിൽ ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ നേരെ പോകുന്നത് ബെഡും ഷെൽഫൊക്കെ ഉള്ള ഒരു ഏരിയയിലേക്കാണ്. ബെഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിലായിട്ട് ഇരിക്കാനൊക്കെ സോഫയൊക്കെ കൊടുത്തിട്ടുണ്ട്. ബെഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഷെൽഫ് വരുന്നത്. പിന്നെ ഈ ബെഡ്റൂമിൽ തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഇവിടെ വലിയ മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡ്രസ്സിങ് ഏരിയയിലും ഷെൽഫൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിവിടെ അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂമും കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് കാണാം. ഈ ബെഡ്റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് ഫുള്ള് ഗ്ലാസ് ആണുള്ളത്. ഈ ഗ്ലാസിൻ്റെ ഒരു സൈഡിലായിട്ട് ഡോറും കൂടി വരുന്നുണ്ട്. അതും കർട്ടൻ വെച്ച് മറക്കാൻ പറ്റും. ബെഡ്റൂമിൻ്റെ ബാൽക്കണിയിലേക്ക് പോകേണ്ട ഡോറാണത്. ഇനി നമ്മൾ നേരെ ഹാളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ട സ്റ്റഡി ഏരിയ ആണ്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു പുറത്തേക്ക് പോകേണ്ട ഡോറുണ്ട്. ഇവിടുത്തെ ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് വിശാലമായൊരു ഹാളാണ് കിട്ടുന്നത്. ഒരു ഓപ്പൺ ഹാളാണിത്. ഇനി നമ്മൾ നേരെ ഹാളിലേക്കാണ് പോകുന്നത്. ഇവിടെ വേറൊരു ബെഡ്റൂമും കൂടിയുണ്ട്. അതും കൂടി ഒന്ന് കാണാം. ഇവിടെ കയറുമ്പം തന്നെ ഒരു ബെഡാണ് കാണുന്നത്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ഒരു സിംഗിൾ സോഫയും കൂടി ഇട്ടിട്ടുണ്ട്. ഈ റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് ഫുള്ള് ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. കർട്ടൻ വെച്ച് മറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിലായിട്ട് ഷെൽഫും പിന്നെ ഒരു ടി വി ഒക്കെ വെക്കേണ്ട സെറ്റപ്പും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയും നല്ലൊരു ഫ്രെയിമും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അതൊന്ന് കാണാം. ഡ്രസ്സിങ് ഏരിയയിലും ഷെൽഫും കൊടുത്തിട്ടുണ്ട്. വലിയൊരു മിററും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടിയുണ്ട്. അതും കൂടി ഒന്ന് കാണാം. പിന്നെ ഇവിടെ ഒരു റൂം വരുന്നുണ്ട്. അവിടെ ഹോം തിയേറ്റർ ആക്കാനാണ്. അപ്പം അതിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇനി നമുക്കിവിടുന്ന് നേരെ പോകുന്നത് ബാൽക്കണിയിലേക്കാണ്. ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് മുകളിലുള്ളത്. ഇനി നമുക്ക് വീണ്ടും താഴേക്ക് പോവാം. സ്റ്റെയർ കേസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കിച്ചണാണ് കിട്ടുന്നത്. ഇതൊരു ഓപ്പൺ കിച്ചണാണ്. ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ നേരെ താഴെയായിട്ട് തന്നെയാണ് ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് സോഫയും കൊടുത്തിട്ടുണ്ട്. ഞാൻ മുമ്പ് കിച്ചൺ ഡോർ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതും പോയി ഒന്ന് കാണാം. ഫുൾ വൈറ്റ് കളറിലാണ് ഇവിടുത്തെ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഷെൽഫും കാര്യമൊക്കെ ഞാൻ ഫുള്ള് കിച്ചൺ ഡോറിൽ ചെയ്തിട്ടുണ്ട്. വേണ്ടവർ പോയിട്ട് അത് കാണാം. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു സ്മോൾ കിച്ചണും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടുന്ന് നേരെ പോകുന്നത് വരാന്തയിലേക്കാണ്. പിന്നെ ഒരു സൈഡിലായിട്ട് വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട്. വരാന്തയിലും ഒരു ബാത്റൂമുണ്ട്, അതും കൂടി ഒന്ന് കാണാം. പിന്നെ ഇതാണ് കിച്ചൻ്റെ സൈഡിൽ പുറത്തേക്കുള്ള വ്യൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.